Hello everyone, I am Ajai. Welcome to another episode of Varnaprapancham. കാനഡയിൽ വന്നതിന് ശേഷം അതായത് ഞാൻ വന്നിട്ട് ഏകദേശം ഇപ്പോൾ 2 മാസം മാത്രമേ ആകുന്നുള്ളൂ. ആദ്യമായിട്ടാണ് ഇന്നലെ നല്ലൊരു ചൂടും വെയിലുമുള്ളൊരു അന്തരീക്ഷം കാണുവാനും അനുഭവിക്കാനും ഇടയായത്. ഇന്നും വ്യത്യസ്തമല്ലാത്തൊരു അന്തരീക്ഷമാണ്, വലിയ വെയിലൊന്നുമില്ല, ചൂടുമില്ല, എന്നാൽ നല്ലൊരു അന്തരീക്ഷം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ പുറത്തുനിന്നാകാമെന്ന് വിചാരിച്ചു. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അത് കാനഡയിൽ G1 എക്സാമിനെ കുറിച്ചായിരുന്നു. അതായത് കാനഡയിൽ പുതുതായി വരുന്ന ആൾക്കാർക്ക് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് വീഡിയോ ആണ്, അതായത് G1 ലൈസൻസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തത്. അത് G1 വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അത് കഴിഞ്ഞാൽ G2 അതിൽ നിന്ന് എങ്ങനെ G എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ചുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കൂടാതെ മുകളിലത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്കത് കാണാവുന്നതാണ്. അതുകൊണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് G1 കഴിഞ്ഞ് G2 സ്കിപ്പ് ചെയ്ത് G പോകുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. പ്രധാനമായിട്ടും G1 അറ്റൻഡ് ചെയ്തതിന് ശേഷം സാധാരണ ഒരാൾക്ക്, അതായത് പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് G2 അറ്റൻഡ് ചെയ്തതിന് ശേഷം G2 പാസ്സായതിനു ശേഷം മാത്രമാണ് G പോകാൻ സാധിക്കുക. എന്നാൽ ഞാൻ നാട്ടിൽ നിന്ന് എക്സ്ട്രാക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളതിനാലും എനിക്ക് ഏകദേശം 15 വർഷത്തിന് മേൽ എക്സ്പീരിയൻസ് ഉള്ളതിനാലും ഞാൻ എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്തതുകൊണ്ട് എനിക്ക് G2 സ്കിപ്പ് ചെയ്ത് ഞാൻ ഡയറക്റ്റ് G പ്രവേശിക്കുകയാണ് ചെയ്തത്. അങ്ങനെ G ലൈസൻസ് എടുക്കുവാനായിട്ട് നമ്മൾ ഡയറക്റ്റ് അതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ഉറപ്പായിട്ടും G1 ലൈസൻസിന് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ, വാക്കിംഗ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ എക്സ്ട്രാക്റ്റ് കൊടുക്കാൻ മറന്നു പോകരുത്. പിന്നീട് ആഡ് ചെയ്യാനായിട്ട് അത് ബുദ്ധിമുട്ട് ആകും, അപ്പോൾ അത് ഒരു കാരണവശാലും മറന്നു പോകരുത്. ഇനി G1 ലഭിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള ലൈസൻസ് ലഭിച്ചിട്ടുള്ള, അതായത് G ലഭിച്ച് 4 വർഷത്തിന് മേൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ നിരവധി ഡ്രൈവിംഗ് സ്കൂളുകളൊക്കെ ഉണ്ട്, ശ്രീലങ്കയിൽ നിന്ന് വന്ന ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട്, പഞ്ചാബിൽ നിന്നുള്ള ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട്, മലയാളീസ് പഠിപ്പിക്കുന്നുണ്ട്, അങ്ങനെ നിരവധി ആൾക്കാർ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ എടുത്തത് ഒരു ശ്രീലങ്കയിൽ നിന്ന് വന്ന ഒരാൾ പഠിപ്പിക്കുന്ന ആളുടെ ഡ്രൈവിംഗ് സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത്. അപ്പോൾ G1 എടുത്തതിന് ശേഷം മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. നമ്മൾ ആപ്റ്റായിട്ടുള്ള ഒരാളെ നമ്മൾ കണ്ടെത്തുക. നിരവധി ആൾക്കാരുണ്ട് എങ്കിലും അവർ ഡിഫറെൻ്റ് പ്രൈസാണ് അവർ ഈടാക്കുന്നത്. ഒരു മണിക്കൂറിന് $40 ഈടാക്കുന്നവരുണ്ട്, $45 ഈടാക്കുന്നവരുണ്ട്, $50 ഈടാക്കുന്നവരുണ്ട്. എന്താണ് ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം നമുക്ക് നോക്കാം. ഏകദേശം $45 ഇപ്പോൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. അതായത് ഇവിടുത്തെ 401 ഹൈവേയിൽ കയറി നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെന്ന ഒരാൾക്കാണെങ്കിൽ ചിലർ അതിന് $50 മേടിക്കും. അതല്ല ലോക്കൽ ഏരിയ ആണെങ്കിൽ, ഹൈവേ ഒഴികെയുള്ള ഏരിയ ആണെങ്കിൽ അവർ നമുക്ക് $45 പഠിപ്പിക്കും. ചിലർ ഇത് രണ്ടുമാണേലും $40 പഠിപ്പിക്കുന്ന ആൾക്കാരും ഇപ്പോൾ നിലവിലുണ്ട്. ഇനിയും മുൻപോട്ടുള്ള കാലയളവ് ഇതിനനുസരിച്ച് പെട്രോളിൻ്റെ വില വ്യത്യാസം വരുന്നതൊക്കെ അനുസരിച്ച് ഭാവിയിൽ അതിൻ്റെ റേറ്റിന് വ്യത്യാസം വന്നേക്കാം. അപ്പോൾ ഇവരുടെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ആരുടെ കൂടെയാണോ ആദ്യം പഠിക്കാൻ ചേരുന്നത്, ഇപ്പോൾ $40 ഒരാൾ പഠിക്കാൻ നമുക്ക് സമ്മതിച്ചാൽ ആ ആളിൻ്റെ കൂടെ തന്നെ വേണം പോയി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ അവർ കണ്ടിന്യൂസ് പഠിപ്പിക്കത്തില്ല.
കാരണം ഇവർക്ക് $40 നമ്മൾ കൊടുക്കുകയും ചെയ്യണം. കൂടാതെ നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്കൊരു ഫീ ഉണ്ട്. ചിലർക്ക് $150 ആയിരിക്കും, ചിലർക്ക് $200 ആയിരിക്കും ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ഫീസ്. അപ്പോൾ ഇതുകൂടി അവർക്ക് ലഭിക്കും. അതുകൊണ്ട് ചിലർ അവരുടെ കൂടെ നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ മാത്രമേ ആ $40 നമുക്ക് അനുവദിച്ച് അവർ തരികയുള്ളൂ. ഇല്ല എങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല, ഞങ്ങളുടെ കൂടെ നിങ്ങൾ ടെസ്റ്റ് എടുക്കണ്ട, പക്ഷേ നിങ്ങൾ $50 ഞങ്ങൾക്ക് തരണമെന്ന് പറയും. അപ്പോൾ കഴിവതും അങ്ങനെയുള്ളവരുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഫ്ലാറ്റായിട്ട് പറഞ്ഞത് $50. കാരണം ജി എടുക്കാൻ പോകുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് അദ്ദേഹം $50. ചിലർ മുമ്പേ പറഞ്ഞ പോലെ $40 വാങ്ങിക്കുന്നവരുണ്ട്. ഞാൻ $50, കാരണം ഇൻക്ലൂഡിങ് ഹൈവേയും കൂടെ ഉള്ളത് കാരണം മണിക്കൂറിന് $50 വീതം. അപ്പോൾ ചിലർ നല്ല എക്സ്പേർട്ട് ആൾക്കാരൊക്കെ ആയിരിക്കും, വന്ന് നാട്ടിൽ നിന്ന് ഓടിച്ച് നല്ല പരിചയമുള്ളവരാണ് എങ്കിൽ പോലും, നമുക്ക് നല്ല സ്റ്റിയറിംഗ് ബാലൻസ് ഒക്കെ ഉണ്ട് എങ്കിൽ തന്നെയും ഇവിടെ വരുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ ഒരു നേച്ചർ, ഒരു കൾച്ചർ ഉണ്ട്. അതെല്ലാം നമ്മൾക്കൊന്ന് പ്രാക്ടീസായി വരേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ഒന്നോ രണ്ടോ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നും ആ കുഴപ്പമില്ല, ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ നിരവധി തവണ ഒന്നിൽ കൂടുതൽ അല്ലെ രണ്ടിൽ അഞ്ചിൽ കൂടുതൽ ക്ലാസ്സൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസാണ് ഓരോ തവണയും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇവിടെ ഒരു കാരണവശാലും ഒരു അഡ്ജസ്റ്റ്മെൻസും ഇല്ല. കാരണം നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലൈസൻസ് ലഭിക്കുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചെറിയൊരു മിസ്റ്റേക്സ് വന്നാൽ പോലും അവർ അലോ ചെയ്യത്തില്ല. ഒരു മൈനർ പോയിൻ്റ് ആണെങ്കിലും അവർ നമ്മളെ ഡിസ്ക്വാളിഫൈ ചെയ്യും, നമ്മളെ തോൽപ്പിക്കും. അപ്പോൾ ഒരു കാര്യം പ്രധാനമായിട്ട് ഞാൻ പറയുന്നത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ജി 1 കഴിഞ്ഞിട്ട് ജി 2 സ്കിപ്പ് ചെയ്തിട്ട് ജിയിലേക്ക് പോകുന്ന ഒരാൾക്ക് ഒറ്റ ചാൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ഫെയിലായാൽ നിങ്ങൾ നേരെ തിരിച്ച് G2 പോകേണ്ടതായിട്ട് വരും. അങ്ങനെ വന്നാൽ G2 അറ്റൻഡ് ചെയ്ത് വീണ്ടും അത് പാസ്സായതിനു ശേഷം മാത്രമേ നമുക്ക് ജിയിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രമേ ഡയറക്റ്റ് നമ്മൾ ജി എടുക്കാൻ പോകാവൂ എന്നൊരു അഭ്യർത്ഥന ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അവർ ഒരു പക്ഷേ പറയുമായിരിക്കും കുഴപ്പമില്ല, ഒരു 5 ക്ലാസ് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാമെന്ന് അവർ പറയും. പക്ഷേ അവരുടെ കോൺഫിഡൻസ് ലെവലല്ല നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് എന്നുള്ളതാണ്. ഒരു പക്ഷേ പൈസയ്ക്ക് ബുദ്ധിമുട്ട് കാണുമായിരിക്കാം, ഒരു ക്ലാസ് കൂടെ അറ്റൻഡ് ചെയ്യാനായിട്ട് $45-50 കൊടുക്കാൻ ബുദ്ധിമുട്ട് കാണുമായിരിക്കാം. എന്നിരുന്നാലും നിങ്ങൾ വീണ്ടും ഒരു ക്ലാസ് കൂടി നിങ്ങൾ എടുക്കുന്നത് നന്നായിരിക്കും. ഞാൻ ഏകദേശം ഒരു 8 ക്ലാസ്സോളം ഞാൻ ഇവിടെ പോയി, കാരണം എനിക്ക് വാഹനം ഓടിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല, ഇവിടെ എത്ര വേണേൽ വാഹനം ഓടിക്കാം. പക്ഷേ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്കത് ബൈഹാർട്ടായി വരാൻ, അത് പല സാഹചര്യത്തിലും സിറ്റുവേഷൻസിലും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾക്കൊന്ന് ബൈഹാർട്ടായി വരാൻ ഒരു പക്ഷേ ടൈം എടുക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ക്ലാസ് കവർ ചെയ്തതിന് ശേഷം നിങ്ങൾ ജി ഡയറക്റ്റ് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ഈ പറയുന്നത് ഡയറക്റ്റ് G1 കഴിഞ്ഞിട്ട് G2 സ്കിപ്പ് ചെയ്ത് G പോകുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ഡയറക്റ്റ് G എടുക്കുന്നവർക്ക് ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ, ഒരു ചാൻസ് ഫെയിലായാൽ നേരെ G2 പോകണം. ഇത് മറന്നു പോകരുത്. ഇനി നമ്മൾ പ്രാക്ടീസിന് പോകുമ്പോൾ നമ്മൾ ലോക്കൽ റോഡിലെ ഹൈവേയിലെ പ്രത്യേകിച്ച് 401 ഒക്കെ നമ്മൾ എങ്ങനെ എടുക്കണം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ട് അവർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ റോഡിനും ഓരോ സ്പീഡാണ്, ഓരോ ഫോർമാലിറ്റീസ് ഉണ്ട്. സ്കൂൾ സോണിൽ വരുന്നിടത്ത് 40 mph സ്പീഡുണ്ട്. സൈൻ ബോർഡ് ഒന്നുമില്ലാത്ത, സൈൻ ബോർഡ് മീൻസ് എന്ന് വെച്ചാൽ സ്പീഡിൻ്റെ സൈൻ ബോർഡ് ഇല്ലാത്തടത്ത് മിനിമം 50 പോകണം. 60 പോകേണ്ടതുണ്ട്, 80 പോകേണ്ടതുണ്ട്, 100 mph സ്പീഡിൽ പോകേണ്ടതുണ്ട്. ഇവിടെയൊക്കെ എങ്ങനെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം, ഹൈവേയിൽ എങ്ങനെ കയറണം, എക്സിറ്റായി പോകേണ്ടത് എങ്ങനെയാണ്, ഇതെല്ലാം അവർ വ്യക്തമായിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഓരോ ഏരിയയിലും ക്ലാസ്സിനെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ, ഓരോ ദിവസവും കൊണ്ടുപോകുമ്പോൾ നമ്മൾ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ചിലർ ഒരു ദിവസം തന്നെ 2 മണിക്കൂറൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ഒരു കാരണവശാലും നിങ്ങളങ്ങനെ എടുക്കരുത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും നിങ്ങൾക്കില്ല. ഒരു ദിവസം ഒരു ക്ലാസ് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. കാരണം
ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് അതിനെക്കുറിച്ച് ഒന്ന് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ ഫോൾട്ട് ഉണ്ടായി, അതിനെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അടുത്ത ദിവസം പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ, അതായത് ഇവിടുത്തെ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയും, ഒരു എക്സാമിനർ, അവർ നമ്മളെ ഏതൊക്കെ റൂട്ടിലാണ് കൊണ്ടുപോകുന്നത്, ഓരോരുത്തരും ഓരോ റൂട്ടിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരാൾ കൊണ്ടുപോകുന്ന റൂട്ടിലല്ലായിരിക്കും മറ്റൊരാൾ കൊണ്ടുപോകുന്നത്, വ്യത്യസ്തമായ റൂട്ടിലായിരിക്കും. എന്നാൽ ആ റൂട്ടിൽ കൂടി എല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ആരാണേലും നമ്മളെ കൊണ്ടുപോകും. ഓരോ എക്സാം സെൻറ്ററിലും ഡിഫറെൻ്റാണ്. അപ്പം നമ്മൾ ഏത് എക്സാം സെൻറ്ററാണ് ചൂസ് ചെയ്യുന്നതെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന, അതായത് നമ്മളെ പഠിപ്പിക്കുന്ന ആൾ തന്നെ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് തന്നോളും. ആ ആൾ പറയുന്ന എക്സാം സെൻറ്ററിലാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് പോർച്ചൂണിയൻ എന്ന് പറയുന്ന, ടൊറൻ്റോയിലെ ഒൻറ്റാരിയോയിലെ പോർച്ചൂണിയൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളെ കൊണ്ടുപോകുന്നതെങ്കിൽ, ആ സ്ഥലവുമായിട്ട് റിലേറ്റഡായിട്ട് ആ പോർച്ചൂണിയനിൽ നിന്ന് ഒരാൾ പിക്കപ്പ് ചെയ്യുമ്പോൾ, എക്സാമിനർ വന്ന് കൊണ്ടുപോകുമ്പോൾ എവിടൊക്കെ ഏതൊക്കെ റൂട്ടുകളിലാണ് കൊണ്ടുപോകാൻ സാധ്യതയുള്ളത് എന്ന റൂട്ടുകളിലെല്ലാം അവർ നമ്മളെ പഠിപ്പിച്ചിരിക്കും. അതുകൂടാതെയും അവർ നമ്മളെ മനസ്സിലാക്കി തരും, മറ്റു റൂട്ടുകളിലൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് അവർ നൽകി തരുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും വറീഡ് ആവേണ്ട കാര്യവുമില്ല. പിന്നെ പ്രധാനമായിട്ട് വരുന്നത് എക്സാമിനെ കുറിച്ചാണ്. എൻ്റെ ഒരു എക്സാമിൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതായത് റോഡ് ടെസ്റ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ, എൻ്റെ കൂടെ ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു വന്നത്. അദ്ദേഹം വന്നു, നേരെ നമ്മളോട് വാഹനത്തിൻ്റെ അടുത്ത് വരും, നമ്മുടെ G1 ലൈസൻസ് എടുത്തത് ചോദിക്കും, അതുണ്ടോയെന്ന് ചോദിക്കും, പേര് ചോദിക്കും, ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. ഇതെല്ലാം ചോദിച്ചതിന് ശേഷം വാഹനത്തിൻ്റെ ലൈറ്റ് നമ്മൾ തന്നെ ഓണാക്കി കാണിക്കണം, അതായത് പാർക്കിംഗ് ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഹോണ്, ഇതെല്ലാം അദ്ദേഹം ടെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൂടെ തന്നെ റൈറ്റ് സൈഡിൽ വന്ന് കയറും. ബേസിക് ആയിട്ടുള്ള കുറേ ഇൻസ്ട്രക്ഷൻസ് അദ്ദേഹം തരും, കാരണം ഓരോന്നിൻ്റെയും സ്പീഡ് കാര്യങ്ങൾ ഒക്കെയും അദ്ദേഹം ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഏതെങ്കിലും കാരണവശാൽ നമുക്ക് അവർ പറയുന്ന ഒരു പ്രൊനൗൺസിയേഷൻ, ഇംഗ്ലീഷിൻ്റെ ഒരു പ്രൊനൗൺസിയേഷൻ നമുക്ക് അവർക്ക് സ്പീഡാണ് പറയാൻ, കേൾക്കാൻ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും തോന്നുമെങ്കിൽ, നമ്മൾ അവരോടൊന്ന് അഡ്വാൻസ്ഡ് പറഞ്ഞാൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം അവർ സ്പീഡൊന്ന് കുറയ്ക്കണം, അത് നമുക്കത് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരത് നമുക്കൊന്ന് സ്പീഡ് കുറച്ച് അവർ പറയുന്ന അങ്ങനെ പറഞ്ഞു തരും. പിന്നെ ചിലർ അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞു തരും, ഓരോ ഏരിയയിലെ സ്പീഡൊക്കെ ലിമിറ്റേഷൻസ് അവർ പറഞ്ഞു തരും. ചിലർ ചിലപ്പോൾ കൂടിയാൽ കൂടുന്നുണ്ട് എന്നുള്ളൊരു ഇൻറ്റിമേഷൻ ചിലർ തരും, ചിലർ തരികയില്ല. അത് വരുന്ന എക്സാമിനറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം നമ്മൾ എത്ര പഠിച്ചിട്ട് പോയാലും, എത്ര കോൺഫിഡൻ്റായിട്ട് പോയാലും, ഒരു നമ്മൾ പാസ്സാകുന്നതിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് വരുന്ന എക്സാമിനറേയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ചിലർ ഭയങ്കര ഒന്നും ചിരിക്കുക, ഒരു ഫേസ് എക്സ്പ്രഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് തോന്നും, അവർ ഭയങ്കര ഇതാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ എന്നിരുന്നാലും അവർ നല്ല രീതിയിൽ നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു കാര്യത്തിൽ അവർ കോർപ്പറേറ്റ് ചെയ്യില്ല, കാരണം എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു പോയാൽ അവരത് കോർപ്പറേറ്റ് ചെയ്യത്തില്ല. എക്സാം ഫീസായിട്ട് ഏകദേശം $95 ഞാൻ അടച്ചത്. അത് നമ്മൾ ഓൺലൈനിൽ വേണമെങ്കിൽ നമുക്കത് ബുക്ക് ചെയ്യാം, നമ്മളതിന് പോകേണ്ട ആവശ്യമില്ല. അത് നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാർ തന്നെ, നമ്മൾ അവരുടെ കയ്യിൽ പൈസ കൊടുത്താൽ മതി, അവരത് പോയി അടച്ച് നമുക്കുള്ള ഡേറ്റ് എടുത്തുകൊണ്ട് തന്നോളും. അത് കാർഡ് വഴി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം ചെയ്യാം, ഡയറക്റ്റ് നമുക്ക് പൈസ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവർ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരും. ഇപ്പം മലയാളികളായിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അവർ മലയാളീസിട്ടുള്ള ആൾക്കാരുണ്ട്, തമിഴ് ആൾക്കാരുണ്ട്, തമിഴ് പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരൊക്കെയാണ്, ശ്രീലങ്കൻ ആൾക്കാരുണ്ട്, അവർ പഠിപ്പിക്കും, നല്ലവണ്ണം പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ജിക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുവെങ്കിൽ, നിങ്ങൾ പ്രധാനമായിട്ടും ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നോട്ട് ചെയ്യുക. ഒന്ന്, സ്റ്റോപ്പ് സൈൻ ബോർഡ്, അതായത് നമ്മളിവിടുത്തെ സ്റ്റോപ്പ് ഉള്ള ഏരിയയിൽ കാണിച്ചിരിക്കുന്നിടത്ത് ഒരു 3 സെക്കൻഡേലും നമ്മൾ നിർത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഈ കാര്യം ഫെയിലായാൽ നമുക്ക് കിട്ടില്ല. പിന്നെ പ്രധാനമായിട്ട് റോഡിൻ്റെ സ്പീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഓരോ റോഡിനും ഓരോ തലത്തിലും സ്പീഡ് ഡിഫറെൻ്റ് ആയിരിക്കും. സ്കൂൾ സോണിലാണെങ്കിൽ
അത് ഏകദേശം ഒരു 40 kilometers പെർ അവറിലായിരിക്കും നമുക്ക് പോകുന്നത്. വളരെ സ്പീഡ് കുറവാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര കെയർ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. പിന്നത്തേന്ന് പറയുന്നത് നമ്മൾ 401 കയറി കഴിയുമ്പോൾ അത് മിർജ് ചെയ്യുന്നത്, കറക്റ്റ് സ്പീഡിൽ നമ്മൾ മിർജ് ചെയ്യുന്നത്. അടുത്തത് ലൈൻ കറക്റ്റായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യണം. ഈ ഓരോ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോഴും നമ്മൾ സ്മൂത്തായിട്ട് ലൈൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ലൈൻ ചേഞ്ച് ചെയ്തില്ലേ, അതുകൊണ്ട് കുഴപ്പ മാത്രം പോരാ. നമ്മൾ സ്മൂത്തായിട്ട് എൻറ്റർ ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മൾ അതിന് വെളിയിൽ വരുന്നതും ബാക്കിലേക്ക് വരുന്നതും തിരിച്ച് വരുന്നതും വളരെ സ്മൂത്തായിട്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ 401 ഹൈവേയിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതും വളരെ സ്മൂത്തായിട്ടായിരിക്കണം. അപ്പോൾ ഈ ഓരോ പോയിൻ്റ് അവർ നോക്കും. എൻ്റെ എക്സാമിനർ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അവരുടെ നോട്ട് പാഡിൽ പാഡിനകത്തിൽ അവർ ഓരോ പോയിൻറ്സ് അവർ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഒരു പക്ഷേ ചിലപ്പോൾ ഉള്ള മിസ്റ്റേക്സ് എല്ലാം ചിലപ്പോൾ വല്ലതും വന്നിട്ട് വല്ലതും അവർ നോട്ട് ചെയ്യുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അവർക്ക് ഓരോ പോയിൻ്റാണ് അവർ സ്കോർ ചെയ്യുന്ന ഓരോ അവർ നോക്കുന്ന പോയിൻ്റ്സ് ഉണ്ട്. പോയിൻറ്റിൻ്റെ ബേസിക് എന്തിനൊക്കെയാണ് അവർ ബേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പം സ്റ്റോപ്പ് സൈൻ ഉള്ളിടത്ത് സ്റ്റോപ്പ് സൈന് സ്പീഡ്, റെഡ് സൈൻസിനകത്ത് നമുക്ക് ചില സ്ഥലങ്ങളിൽ റെഡ് സൈനിൽ റെഡ് ലൈറ്റിൽ നമുക്ക് കയറാവുന്നതുകൊണ്ട് കയറാൻ പാടില്ലാത്ത ഇതുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ, റെഡ് ലൈറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ റെഡ് ലൈറ്റിലാണെങ്കിലും നമുക്ക് റൈറ്റ് ടേൺ തിരിഞ്ഞ് പോകാൻ പറ്റും. അപ്പോൾ അവിടെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന ആൾ പറഞ്ഞു തരും. അപ്പോൾ അദ്ദേഹം എല്ലാം നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും വളരെ ദൈവകൃപയാൽ വളരെ സ്മൂത്തായിട്ട് നടന്നുപോയി. അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ ജി ലൈസൻസ് എനിക്ക് കിട്ടി. അപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഓടിച്ച് കാണിച്ചതിൻ്റെ ഒരു വലിയ മിടുക്കും മാത്രമൊന്നുമല്ല, നല്ലൊരു എക്സാമിനർ കൂടിയായിരുന്നു അദ്ദേഹം. കറക്റ്റായിട്ട് എടുത്ത് കാണിക്കണം എല്ലാം. എക്സാമിനർ നല്ലതായതുകൊണ്ട് നമുക്ക് അവർ ഹെൽപ്പൊന്നും നമുക്ക് ചെയ്തു തരത്തില്ല. എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് തന്നെയാണ്, അത് നമ്മൾ ഫെയിലാവും. പിന്നെ നമ്മൾ കേൾക്കുമ്പോൾ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, നമ്മുടെ കൂടെ വരുന്ന ഒരാൾ ഏതൊക്കെ രീതിയിലാണ്, അവരുടെ സംസാര രീതി, അവരുടെ ഫേസ് എക്സ്പ്രഷൻസ് എങ്ങനെയൊക്കെയാണെന്ന്. ചിലപ്പോൾ നമ്മളൊരു പക്ഷേ ഒന്നാമത് ടെൻഷനിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്, ചിലപ്പോൾ നമ്മൾ ഡണലാകാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും കുഴപ്പമില്ല, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നമ്മൾ കളയാതെ ഇരുന്നാൽ മതി. ദൈവാനുഗ്രഹങ്ങളുണ്ടെങ്കിൽ ആദ്യ ചാൻസിൽ തന്നെ പാസ്സായി പോകും. ഇത് ഞാൻ എടുത്ത് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജി ടു സ്കിപ്പ് ചെയ്ത് ജിയിലേക്ക് പോകുന്നതുകൊണ്ടാണ്. ജി ടു സ്കിപ്പ് ചെയ്ത് ജിയിലേക്ക് പോകുമ്പോൾ അവർ വളരെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും, കൂടുതൽ കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യിക്കും. എക്സാം സെൻ്ററിൽ നിന്ന് നമ്മൾ കാർ എടുത്ത് പോകുമ്പോൾ തന്നെ അവർ നമ്മളെ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ ഇനി എങ്ങനെയെങ്കിലും നമ്മൾ എത്തിയല്ലോ എന്ന് കരുതി വിചാരിച്ചിരിക്കാനും പറ്റത്തില്ല. തിരിച്ചു കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുമ്പോഴും അവർ ശ്രദ്ധിക്കും. കാരണം ചിലയിടത്ത് ചില സാഹചര്യത്തിൽ പറയും ഫ്രണ്ട് പാർക്ക് ചെയ്യാൻ പറയും, ചിലപ്പോൾ റിവേഴ്സ് പാർക്ക് ചെയ്യാൻ പറയും, ചിലപ്പം രണ്ട് വണ്ടികളുടെ ഇടയ്ക്ക് വന്നിട്ട് റിവേഴ്സ് പാർക്ക് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഫ്രണ്ട് പാർക്ക് ചെയ്യാൻ പറയും. അപ്പോൾ അവിടെയും കൂടെ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്യണം. എന്തായാലും എക്സാം സെൻറ്റർ വരെ തിരിച്ചെത്തിയല്ലോ എന്ന് വിചാരിച്ചിരിക്കല്ല, കെയർലെസ്സായി പോകരുത്. എന്നെ ട്രെയിൻ ചെയ്ത ശ്രീലങ്കയിൽ നിന്നുള്ള അച്ചട്ടൻ എന്നോട് പറഞ്ഞത്, ആദ്യത്തെ ദിവസത്തെ ഡ്രൈവിങ്ങിൽ തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊരു 2-3 ക്ലാസ് കൊണ്ട് കുഴപ്പമില്ല, അത് മതി, അതിൻ്റെ ആവശ്യം ഉള്ളൂ, നിങ്ങൾക്ക് ഡയറക്റ്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ആ 3 ക്ലാസ്സും കഴിഞ്ഞ് 4 ക്ലാസ് അറ്റൻഡ് ചെയ്തു എങ്കിലും ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് ബാക്കി കുറേ ക്ലാസ് കൂടെ ഞാൻ എടുത്തത്. ഏകദേശം ഒരു 7-8 ക്ലാസ്സോളം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഡ്രൈവിംഗ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് പോയി. ഈ പ്രാക്ടീസ് മൊത്തവും ഞാൻ ചെയ്തത് എനിക്ക് ഡ്രൈവിംഗ് ഓടിക്കാനോ അല്ലെ സ്റ്റിയറിംഗ് ബാലൻസോ മറ്റു കാര്യങ്ങളോ ഒന്നിനും വേണ്ടിയിട്ടല്ല ഞാൻ പോയത്. ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചില സാഹചര്യങ്ങളൊക്കെ തെറ്റിയിട്ടുണ്ട്, പറഞ്ഞു തന്ന കാര്യം പോലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഏകദേശം ഞാൻ 8 ക്ലാസ് എന്നെ അറ്റൻഡ് ചെയ്തതുകൊണ്ട് എനിക്ക് അത്രയും കൂടെ എനിക്ക് കോൺഫിഡൻറ്റ് ലെവൽ കൂടുകയുണ്ടായി. നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം നല്ലതുപോലെ നമ്മളെ ശകാരിക്കാറുണ്ട്. എനിക്ക് പലപ്പോഴും ചിലപ്പോൾ നല്ല ഇറിറ്റേഷൻ തോന്നിയിട്ടുണ്ട്, ചില സമയത്ത് നല്ല വിഷമം തോന്നിയിട്ടുണ്ട്, ചിലപ്പോൾ ആളിനെ മാറ്റിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു, നല്ലൊരു എന്താ പറയുന്നത് നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ നല്ലൊരു ആശാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളത് സഹിച്ചും ക്ഷമിച്ചും ഒക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ പോയത് കൊണ്ട് തന്നെ ആദ്യ ചാൻസിൽ നമുക്ക് എടുക്കാനായിട്ട് എനിക്ക് ലഭിക്കാനായിട്ട്
ഇടയായി. ഇവിടുത്തെ വാഹനങ്ങൾ കൂടുതലും ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനങ്ങളാണ്. അത് കാറ് മുതൽ ഹെവി ഗുഡ്സ് വരെയും ട്രെയിലർ വരെയും ഓട്ടോമാറ്റിക് ഗിയറുള്ള ട്രെയിലേഴ്സുകൾ വരെയുണ്ട്. നമുക്ക് ലഭിക്കുമ്പോൾ, ജി ലൈസൻസ് കിട്ടുമ്പോൾ നമുക്ക് വിത്ത് ഗിയറോടെ ചേർത്താണ് നമുക്ക് കിട്ടുന്നത്, നമുക്ക് ഓടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ജി വൺ ലഭിച്ചതിന് ശേഷം ജി ടുവോ അല്ലെങ്കിൽ ജി ഡയറക്റ്റ് എടുക്കാനോ പോകുമ്പോൾ നമ്മൾ റോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ആ ഓരോ സൈൻസും സിഗ്നൽസും എല്ലാം കാണിച്ചുകൊണ്ട് തന്നെ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് പുറകാലെ സമയം കിട്ടിയാൽ, അതിനുള്ള സാഹചര്യം ലഭിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കാൽനട യാത്രക്കാർക്കാണ്, അതായത് പെഡസ്ട്രിയൻ. നമ്മൾ ഇവിടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവർ പോയതിനു ശേഷം മാത്രമേ നമ്മൾക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ക്രോസ് ചെയ്യാനായിട്ട് നിന്ന് ഇവിടെ നിന്ന് കീന്ന് ഓൺ അടിച്ചിട്ട് നീ അവിടെ നീക്കി ഞാൻ പോയിട്ട് നീ പോയാൽ മതി എന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല, അവർ ക്രോസ് ചെയ്യാൻ നിൽപ്പുണ്ടേ എങ്കിൽ അവർ ക്രോസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ടൈമിങ്ങിൽ ഇത് പ്രധാനപ്പെട്ട ഒരു ഘടകം ആണ്. ഏതെങ്കിലും പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യാൻ നിൽപ്പുണ്ടെങ്കിൽ അത് പെഡസ്ട്രിയൻ നമുക്കെതിരെയാണ് അല്ലെങ്കിൽ നമ്മുടെ സൈഡിലോട്ടാണ് നമുക്ക് പോകേണ്ട സൈഡുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ പോയതിനു ശേഷം മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് വീൽ ചെയറിലാണെങ്കിൽ അങ്ങനെ സപ്പോ, അതായത് എന്താ പറയുന്നത്, ഡിസബിലിറ്റീസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മറ്റു വടിയുമായിട്ട് വരുവാണെങ്കിൽ അങ്ങനെ, നടന്നാണെങ്കിൽ അങ്ങനെ. ജി നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ പഴയ ജി വണ്ണിൻ്റെ ആ പേപ്പർ ഉണ്ടെങ്കിൽ അതവിടെ കൊടുക്കണം. അതവർ വാങ്ങി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ടെമ്പററി ആയിട്ട് ജി ലൈസൻസ് അന്നേരം തന്നെ നിങ്ങൾക്ക് കൈ തരും. ഏകദേശം 3 ആഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ 4 ആഴ്ചയ്ക്ക് ശേഷം അതിൻ്റെ കാർഡ് രൂപത്തിലുള്ള ലൈസൻസ് നിങ്ങളെവിടെയാണോ താമസിക്കുന്നത് അത് പോസ്റ്റലിൽ നിങ്ങൾക്ക് വീട്ടിൽ കിട്ടും. ഏകദേശം ജി ലൈസൻസ് എങ്ങനെ കരസ്ഥമാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഞാൻ പറഞ്ഞത്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായി നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി, അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാനഡയിൽ ഇപ്പോൾ വിൻ്റർ സീസൺ ആയതിനാൽ മഞ്ഞും മഴയും നല്ല മൂടൽമഞ്ഞും ഒക്കെയുള്ള അന്തരീക്ഷമായതിനാൽ മിക്ക ടൂറിസ്റ്റ് പ്ലേസും അടഞ്ഞു കിടക്കുകയായിരുന്നു. എന്നാൽ മാർച്ച് അവസാനമാവുന്നതോടുകൂടി ഈ കാലാവസ്ഥ കഴിയുന്നതിനാൽ മിക്ക ടൂറിസ്റ്റ് പ്ലേസും ഓപ്പൺ ആവുകയാണ്. ആ സമയങ്ങളിൽ നല്ല നല്ല വീഡിയോസ്, ഓരോ സ്ഥലങ്ങളെക്കുറിച്ച്, ഫാമുകളെക്കുറിച്ചൊക്കെ ഉള്ള നല്ല വീഡിയോകൾ നമ്മുടെ ചാനലിൽ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നുണ്ട്. ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യാൻ മറന്നു പോകല്ലേ. പുതുപുത്തൻ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അജയ് വർണ്ണപ്രപഞ്ചം സൈനിങ് ഓഫ്.